RSS കാര്യകർത്താക്കളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത് പി എഫ് ഐ സംസ്ഥാന നേതാക്കൾ. ഹിറ്റ് ലിസ്റ്റുകളുടെ പട്ടിക നേതാക്കൾക്ക് കൈമാറിയിരുന്നുവെന്നും പിടിയിലായ പി എഫ് ഐ ഏരിയ റിപ്പോർട്ടർ മുഹമ്മദ് സാദിഖ് വെളിപ്പെടുത്തി. ഹിറ്റ് ലിസ്റ്റിലുള്ള നേതാക്കളെ നിരന്തരം നിരീക്ഷിക്കാൻ മതഭീകരവാദികൾക്ക് നിഴൽ ഗ്രൂപ്പുകളുമുണ്ട്. കൊല്ലം ചവറയിലെ പി എഫ് ഐ ഏരിയ റിപ്പോർട്ടർ മുഹമ്മദ് സാദിഖിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിലായിരുന്നു കൊലപ്പെടുത്തേണ്ട ആർ എസ് എസ് നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി വെച്ചിരുന്നതായി കണ്ടെത്തിയത്. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ആർ എസ് എസ് കാര്യകർത്താക്കളുടെ ഹിറ്റ് ലിസ്റ്റാണ് സിദ്ദിഖ് സൂക്ഷിച്ചിരുന്നത്. ഇത്തരത്തിൽ ഓരോ ഏരിയ ഡിവിഷൻ കേന്ദ്രങ്ങളിലെ പി എഫ് ഐയുടെ റിപ്പോർട്ടർമാർ തയ്യാറാക്കുന്ന ഹിറ്റ് ലിസ്റ്റ് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറിയിരുന്നു. ഹിറ്റ് ലിസ്റ്റുകൾ സൂക്ഷിച്ചിരുന്നതും ഇതനുസരിച്ചുള്ള ആക്രമണ പദ്ധതികൾക്ക് ആലോചനകൾ നടത്തിയതും സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലുമായിരുന്നു. തന്റെ കൈവശമുള്ള ഹിറ്റ് ലിസ്റ്റുകളുടെ പട്ടികയും പി എഫ് ഐ സംസ്ഥാന നേതാക്കൾക്ക് കൈമാറിയിരുന്നതായി മുഹമ്മദ് സാദിഖിന്റെ മൊഴിയുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്ത് ജില്ലാടിസ്ഥാനത്തിലും പ്രാദേശിക തലത്തിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയ ഏരിയ ഡിവിഷണൽ റിപ്പോർട്ടർമാരെല്ലാം സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. പി എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താർ, സെക്രട്ടറി സി എ റൌഫ് എന്നിവരുടെ പക്കലെല്ലാം ഹിറ്റ് ലിസ്റ്റുകൾ എത്തിയിട്ടുമുണ്ട്. മുഹമ്മദ് സാദിഖിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും നിർണായകമാകും. ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് ഏരിയ റിപ്പോർട്ടർമാരും ഡിവിഷണൽ റിപ്പോർട്ടർമാരും കൃത്യം നടപ്പിലാക്കുന്നതിന് ആയുധ പരിശീലനം ലഭിച്ച പ്രത്യേക സംഘം, ഇവരെയെല്ലാം നിയന്ത്രിക്കാൻ നേതാക്കളുടെ പ്രത്യേക ടീമും. ഇങ്ങനെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം. വിവരങ്ങൾ നൽകാൻ ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, ഈ അപായപ്പെടുത്താൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ ഈ RSS കാര്യകർത്താക്കളുടെ ഹിറ്റ് ലിസ്റ്റ് പി എഫ് ഐ നേതാക്കളുടെ കയ്യിലുണ്ടത്. മാത്രമല്ല, ഈ കാര്യകർത്താക്കളുടെ നീക്കങ്ങൾ നിരന്തരം നിരീക്ഷിക്കാൻ ഷാഡോ ഗ്രൂപ്പുകളും ഉണ്ടെന്നുള്ള മുഹമ്മദ് സാദിഖിന്റെ വെളിപ്പെടുത്തൽ എത്രത്തോളം ആശങ്കാജനകമാണ്? അപ്പൊ തന്നെ കൂടുതലായി വിവരങ്ങൾ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? ലക്ഷ്മി, തീർച്ചയായും RSSന്റെ നേതാക്കളെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള ആക്രമണ പദ്ധതികൾ തന്നെയാണ് അവർ ഇവിടെ നടപ്പാക്കി വന്നിരുന്നത്. RSS നേതാക്കൾക്ക് നേരെ നടന്ന ആക്രമങ്ങൾ, അവർ അതിന്റെ സ്വഭാവം ഇതെല്ലാം പരിശോധിച്ചാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ പട്ടിക നേരത്തെ തന്നെ ഇവരുടെ കയ്യിൽ പട്ടിക ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിനുവേണ്ടി ഏരിയ റിപ്പോർട്ടർമാരെ പ്രത്യേകം പി എഫ് ഐ നിയോഗിച്ചിരുന്നു എന്ന കാര്യം കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്നും പിടിയിലായ ഈ ഏരിയ റിപ്പോർട്ടർ സാദിഖിന്റെ വിവരം, ഒരു നിർണായക വിവരം ലഭിക്കുന്നതനുസരിച്ചാണ് എൻ ഐ അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾക്ക് വ്യക്തമാകുന്നത്. ഈ കൊല്ലത്തു നിന്നും പിടികൂടിയ ഈ ഏരിയ റിപ്പോർട്ടർ പ്രധാനമായും തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള RSS നേതാക്കളുടെ ലിസ്റ്റാണ് സൂക്ഷിച്ചിരുന്നത്. RSSന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന, ജനസ്വാധീനമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം ലിസ്റ്റ് ഇത്തരത്തിൽ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന് പ്രത്യേക ഷാഡോ ഗ്രൂപ്പുകൾ ഇവർ ഉണ്ടായിരുന്നു. അതായത് ഈ നേതാക്കൾ എന്തൊക്കെ ചെയ്യുന്നു, അവർ ജനങ്ങളുമായി ഇടപെടുന്ന രീതി എങ്ങനെയാണ്, അവർ എവിടെയെല്ലാം പോകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഈ ഷാഡോ ഗ്രൂപ്പുകളും ഇവർക്കുണ്ടായിരുന്നു. അതായത് പ്രധാനമായും ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നേതാക്കളെ, RSSന്റെ എല്ലാം നേതാക്കളെ, ജന അടിത്തറയുള്ള നേതാക്കളെ എല്ലാം നിരീക്ഷിച്ചതിന് ശേഷം ഈ ലിസ്റ്റ് തയ്യാറാക്കി മുകളിൽ സി എ റൌഫ് അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികൾക്ക് നൽകുകയും അതനുസരിച്ച് മുകളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് RSSന്റെ പ്രമുഖ നേതാക്കളെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിനുമാണ് പദ്ധതി ഇട്ടിരുന്നത്. അതനുസരിച്ചുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. തന്നെ ഇവരുടെ ഒരു ആക്രമണ രീതി പരിശോധിച്ചാൽ തന്നെ ഇതിൽ നിന്നും വ്യക്തമാണ്, നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് സജ്ജമാക്കി വെക്കുക, അതിനുശേഷം ആക്രമണം നടത്തുക, ഒരു കൂട്ടമായി സംഘമായി ചേർന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തുക എന്ന ഒരു ശൈലിയായിരുന്നു ഇവർ തുടർന്നു വന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം വളരെ നിർണായകമായ വിവരമാണ്. ഇത്തരത്തിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് ലഭിച്ചത് തെക്കൻ മേഖലയെ സംബന്ധിച്ച വിവരങ്ങളാണെങ്കിൽ ഏരിയ ഡിവിഷണൽ ഇത് ഓരോ ജില്ലകളിലും പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പ്രാദേശിക നേതാക്കൾ മുതൽ RSSന്റെ ജന അടിത്തറയുള്ളതും ജനസ്വാധീനമുള്ളതുമായ എല്ലാ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ലിസ്റ്റ് ഇവർ സൂക്ഷിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ വളരെ വലിയൊരു അക്രമ പദ്ധതി അല്ലെങ്കിൽ ഒരു ആസൂത്രണമാണ് ഈ പി എഫ് ഐ നേതാക്കൾ നടത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും പി എഫ് ഐ നിരോധനത്തിന് പിന്നാലെയാണ് ഈ മുകൾത്തട്ടിലുള്ള നേതാക്കളെല്ലാം പിടിയിലാകുകയും ഗ്രാസ് റൂട്ട് പ്രവർത്തനം അവസാനിക്കുകയും ചെയ്തത്. ഈ മുകൾത്തട്ടിലുള്ള നേതാക്കൾ നൽകിയ മൊഴിയും അത് വെച്ചുകൊണ്ടുള്ള പരിശോധനകളുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എൻ ഐ എ നടത്തിയിരുന്നത്. അതനുസരിച്ചാണ് ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തനം തളർന്നു കിടന്ന ഈ ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തനം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് പോപ്പുലർ ഫ്രണ്ട് സോഷ്യൽ മീഡിയ വഴി, ടെലഗ്രാം പോലെയുള്ള, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതിനെ പുനരുജ്ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഏരിയ റിപ്പോർട്ടർമാരും ഷാഡോ ഗ്രൂപ്പുകളും ഇത്തരത്തിൽ RSS നേതാക്കളെ വകവരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ
ലഭിച്ചിരിക്കുന്ന വിവരം നിർണായകമാകും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതനുസരിച്ച് ഈ ലിസ്റ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കൈമാറിയെന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ നേതാക്കൾക്കെതിരെ ഇവർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു, എന്തൊക്കെയായിരുന്നു ഇവരുടെ ആക്രമണ പദ്ധതികൾ എന്നതും അതിന്റെ സ്വഭാവം അനുസരിച്ചുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തമാണ്. എന്തുമാത്രമല്ല, നിരവധി യാത്രാ രേഖകൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തുള്ള സൂചനയുണ്ട്. നമുക്കറിയാം ഈ പോലീസിൽ തന്നെ ഇവരുടെ ചാരന്മാർ ഉണ്ട് എന്നുള്ള ചില സൂചനകൾ. അതുകൊണ്ട് തന്നെ NIA പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുമ്പോൾ ഈ പോലീസിനെ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും അറിയിക്കുക. എന്തായാലും ചവറ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു റെയ്ഡ്. പക്ഷേ നിർണായക വിവരങ്ങൾ ഒളിപ്പിക്കാൻ പോലും ഒരുപക്ഷെ സമയം കിട്ടിക്കാണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ പല യാത്രകളുടെ രേഖകളൊക്കെ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകളുണ്ടോ? ലക്ഷ്മി, പ്രധാനമായും ഈ NIA നടത്തിയ ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു PFI നേതാക്കളുടെ ഈ അറസ്റ്റിലേക്ക് കടന്നതും അവരുടെ ഒരു ഗ്രാസ് റൂട്ട് പ്രവർത്തനം തടയാൻ കഴിഞ്ഞതും. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ഏരിയ റിപ്പോർട്ടറുടെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ നടത്തിയ ഈ ഒരു നീക്കവും വളരെ രഹസ്യാത്മക സ്വഭാവമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഡിജിറ്റൽ രേഖകൾ അടക്കം അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ, അതായത് ഏതൊക്കെ തരത്തിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു അടക്കമുള്ള വിവരങ്ങൾ NIA ലഭിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ തന്നെ ഇവരുടെ യാത്രാ രേഖകൾ സംബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികൾ ഇവിടെ എറണാകുളത്തായിരുന്നാലും ആലുവ കേന്ദ്രീകരിച്ചെല്ലാം വന്ന് പ്രവർത്തിച്ചതും ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടതടക്കമുള്ള രേഖകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യാത്രാ രേഖകളും മറ്റ് ആക്രമണ പദ്ധതികളും നേരത്തെ ബംഗളൂരുവിലായിരുന്നാലും എല്ലാം നടന്ന ആക്രമണ പദ്ധതികൾ, മംഗളൂരുവിൽ നടന്ന ആക്രമണ പദ്ധതികളെല്ലാം ആക്രമണങ്ങളും എല്ലാം അവരുടെ യാത്രാ രേഖകൾ ഇതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സ്വാഭാവികമായും ഇവർക്കുണ്ടാകുന്ന തീവ്രവാദ ബന്ധങ്ങൾ അല്ലെങ്കിൽ അവർക്ക് രാജ്യത്തിന് പുറത്തു നിന്നും ഇത്തരത്തിൽ സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ പോയി അവിടുത്തെ IS അടുത്ത് നിൽക്കുന്ന IS ഒരു മറുവശമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ അടക്കം ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലഭിക്കുന്ന യാത്രാ വിവരങ്ങൾ സ്വാഭാവികമായും ഈ NIA അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമാകും. ആ തരത്തിലുള്ള ഡിജിറ്റൽ വിവരങ്ങൾ തന്നെയാണ് ഈ സാദിഖിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ NIA വളരെ നിർണായകമായി തന്നെ നീങ്ങുന്നു, വളരെ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് തന്നെ നീങ്ങുകയാണ്. പ്രധാനമായും ഈ പോലീസിനെ അറിയിക്കുമ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ, അന്വേഷണ സംഘം അവിടെ എത്തുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലും ഇത്തരം നേതാക്കൾ രക്ഷപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ അനുസരിച്ച്, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച്, ഈ പോപ്പുലർ ഫ്രണ്ടുമായി അനുഭാവം പുലർത്തുന്ന തീവ്ര മത ആശയങ്ങളുമായി അനുഭവം പുലർത്തുന്ന ഒരു വിഭാഗം പോലീസിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നതായി പോലീസിന്റെ തന്നെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ആ ഒരു ഗൗരവത്തോടെ തന്നെയാണ് NIA നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം, ഇവർക്ക് ഈ പോലീസിൽ നിന്നും വേറെ നിയമ വശങ്ങൾ പഠിച്ച നിയമ വിദഗ്ധരായിട്ടുള്ളവരും വിരമിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ പോപ്പുലർ ഫ്രണ്ടിന് സഹായം നൽകുകയും അതിനുവേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പായി അവർ പ്രവർത്തിക്കുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ NIA ഈ കാര്യത്തെ നിരീക്ഷിക്കുന്നു, അതനുസരിച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. എന്തായാലും കൊല്ലത്ത് നിന്നും ഈ പിടിച്ചെടുത്ത രേഖകൾ നിലവിൽ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാകും. അതായത് സംസ്ഥാനത്തെ അങ്ങോളം ഇങ്ങോളമുള്ള RSS നേതാക്കളുടെ ലിസ്റ്റ്, ആ ഒരു പട്ടിക, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക, അത് കണ്ടെത്താൻ ഏരിയ റിപ്പോർട്ടർമാരെ നിയോഗിക്കുക, ഈ നേതാക്കളെ നിരീക്ഷിക്കാൻ ഷാഡോ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഈ സാദിഖിന്റെ അറസ്റ്റിലൂടെ NIA ലഭിച്ചിരിക്കുന്നത്. ഏരിയ റിപ്പോർട്ടർ മുഹമ്മദ് സാദിഖ് NIA പിടിയിലായതുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങൾ, അവരുടെ നീക്കങ്ങൾ സംബന്ധിച്ച് പല നിർണായക വിവരങ്ങൾ NIA ലഭിച്ചു എന്നുള്ള വിവരമാണ്. ചന്തുവാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.